നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു. എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അവിടുത്തെ ഒരു വ്യക്തി, സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയല്ല, മുൻ വഖഫ് ബോർഡിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വസീം റിസ്വി എന്നാണ്. ഇദ്ദേഹം അദ്ദേഹം വിശ്വസിച്ചിരുന്ന ആ മതം ഉപേക്ഷിച്ചു, ഹൈന്ദവ വിശ്വാസത്തിലേക്ക് വന്ന വാർത്തയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും സംഘപരിവാരക്കാരൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. ചില മാധ്യമങ്ങൾ അത് തമസ്കരിക്കുകയുണ്ടായി. അതെന്തോ ആവട്ടെ, അതേപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ലോകത്തുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ഇസ്ലാമിസ്റ്റുകൾ തന്നെ ചിലപ്പോൾ അവരുടെ പേജുകളിൽ ചില ഹോളിവുഡ് നടന്മാർ നടിമാർ അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് വലിയ ക്രെഡിറ്റിലൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ വലിയ അഭിമാനത്തോടെ ഷെയർ ചെയ്യാറുണ്ട്. സ്വാഭാവികം ക്രിസ്ത്യാനികളും ചെയ്യാറുണ്ട്, ഹൈന്ദവരും ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഇതേപോലൊരു വ്യക്തി ഹൈന്ദവ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ അത് അവരും ആഘോഷിച്ചു. മുൻ വഖഫ് ബോർഡ് ചെയർമാനായിരുന്നു എന്ന് ഓർക്കണം. ഇന്നിപ്പോൾ അതിനെ പിന്തുടർന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു. എല്ലാ പാർട്ടികളിലും സുഡാപ്പികളുണ്ട് എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ് ഈ വാർത്ത. ഇതെന്താണെന്നറിയ സംഭവം, ഹൈദരാബാദിലെ ഒരു കോൺഗ്രസ് ലീഡറുണ്ട്, ഫിറോസ് ഖാൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. കോൺഗ്രസിൻ്റെ ലീഡറാണ് ആ വ്യക്തി. 50 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. ആർക്ക്? മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് വന്ന അയാളെ കൊന്നാൽ 50 ലക്ഷം രൂപ കൊടുക്കാനാണ്. നമ്മുടെ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വതന്ത്രമായിട്ട് ഏതൊരു മതത്തിലേക്കും മതം മാറാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഇത് ചിലർ കളിയാക്കി പറയുന്ന പോലെ ഒൺലി ഇൻകമിങ് നോ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങോട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ കൈയടിച്ച് സ്വാഗതം ചെയ്യും, അവിടെ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തല വെട്ടും. എന്ത് നാട് അല്ലേ, ഇന്ത്യയാണ്. എന്നിട്ടും കോൺഗ്രസ് നേതാവാണെന്ന് ഓർക്കണം. ഇതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, കോൺഗ്രസ്സിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും സി പി ഐയിലാണെങ്കിലും അതുപോലുള്ള മതേതര മൂടുപടം അടിഞ്ഞിരിക്കുന്ന പല പാർട്ടികളിലും ഇതേപോലുള്ള ആളുകളുണ്ട്. പക്ഷേ ഓരോ സമയത്തും അവരുടെ തനിക്കുണം പുറത്താവും. കോൺഗ്രസ്സുകാരനായിട്ടുള്ളൊരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ്, ഒരു മുസ്ലിം അവിടുന്ന് മാറി ഹിന്ദു സംസ്കാരത്തിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് ചാടി അയാളുടെ തലയ്ക്ക് 50 ലക്ഷം വിലയിടേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ആട്ടും തോലിട്ട് ഇതേപോലെ കുറേ സുഡാപ്പികൾ പല പാർട്ടികളിലും കയറി പറ്റിയിട്ടുണ്ട്. ഈ കുറച്ച് നാളിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റേതായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അവരുടെ സി പി എമ്മിലും അതുപോലുള്ള അവരുടെ യുവജന സംഘടനകളിലൊക്കെ സുഡാപ്പികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലരും ഈ മതേതരനാണ്, കോൺഗ്രസ്സുകാരനാണ്, സി പി ഐക്കാരനാണ്, സി പി എംകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ അവിടെ ഓരോ സ്ഥാനങ്ങൾ നേടി കഴിയുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു സാഹചര്യം വരുമ്പം അവരവരുടെ തനി കുണം കാണിക്കും. അതേപോലെ ഒരിതാണ്. ഇതിനൊക്കെ ഇത്ര വികാരം കൊള്ളേണ്ട കാര്യം എന്താണ്? എത്രയോ പേരെ അങ്ങോട്ടേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നോ രണ്ടോ പേരോ ഇടയ്ക്ക് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ തലവെട്ടാനും 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കാനൊക്കെ, ഇത് അഫ്ഗാനിസ്ഥാനത്തും ഒന്നുമല്ല, ഇത് ഇന്ത്യയാണ്. ഇവിടെ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും കൂടാണ്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ആ മനുഷ്യനും അറിയാം. പക്ഷേ ഉള്ളിലെ സുഡാപ്പിസം 4 പേരെ അറിയിക്കണമല്ലോ, അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ സമീപകാലത്ത് തന്നെ നിരോധിക്കാനുള്ള എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. കാരണം അവർ അത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നു, അവരവരുടെ ആ യഥാർത്ഥത്തിലുള്ള അവരുടെ ഉള്ളിലുള്ള ആ മതഭ്രാന്ത് പല സമയങ്ങളിലായിട്ട് അവരറിയാതെ തന്നെ പുറത്തേക്ക് പറയുന്നു. ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നു, ചില കലാപത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ കാണിച്ചു കൂട്ടുന്നു. നിരവധി തവണ ഇതേ പ്രസ്ഥാനത്തും പല പേരിലുള്ളപ്പോഴൊക്കെ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി പൂട്ടം പൂട്ടുമ്പോൾ അടപടലം പൂട്ടും എന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് പറയാൻ സാധിക്കുക. അതേപോലെ തന്നെ നോട്ട് നിരോധനമാവട്ടെ, വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന കാര്യത്തിലാവട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ഓരോ സ്ക്രൂവും ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റൽ മണിയായിട്ട് സ്വർണം ഇറക്കുക, അതേപോലെ മലബാർ ഗോൾഡ് വഴി പണം സമാഹരിക്കുക, നാർക്കോട്ടിക് ജിഹാദ് വഴി അങ്ങനെയും പണം സമാഹരിക്കുക, പിന്നെ സകല തക്കെടുത്തരികളുടെ പരിപാടിയുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ആ പിഴവുകളെല്ലാം അടച്ചു പതുക്കെ പതുക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ പുതിയ പുതിയ പരിപാടി ചെയ്യുകയാണ്. എന്തായാലും ഇനി ഒരു തവണ കൂടി ഈ പി എഫ് ഐയെ ഇവിടെ നിന്ന് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു രൂപത്തിൽ വരാത്ത രീതിയിൽ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവരുടെ അറിവിലേക്കായിട്ട് പറയുന്നു, ഇത് രണ്ടാം ടേമാണ് മോദി സർക്കാർ ഭരിക്കുന്നത്. ഒരു തവണ കൂടെ വന്നാൽ നിങ്ങളുടെ ഓരോ അഭ്യാസവും വരികയും ചെയ്യും, അതിനുശേഷം നിങ്ങളുടെ ഓരോ അഭ്യാസവും ഈ രാജ്യത്ത് നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇപ്പോൾ ഈ കാണിക്കുന്ന ഭ്രാന്ത് എന്ന് തന്നെ പറയണം, ഇത് അടക്കി മനുഷ്യനായിട്ട് ജീവിച്ചാൽ എല്ലാവർക്കും നല്ലത്. അത്രയേ തൽക്കാലം ആ വിഷയത്തിൽ പറയാനുണ്ട്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു തീവ്രവാദ സംഘടനയെ സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യൻ സർക്കാർ നിരോധിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ അത്തരത്തിലുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 4656 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ 28 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ പറയുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.